നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയോഗം വളരെ ഞെട്ടലോടുകൂടിയാണ് അറിയാൻ സാധിച്ചത്. ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ട് സാറ് പോകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. രോഗാവസ്ഥയിലായിരുന്നെങ്കിൽ കൂടിയും തൻ്റെ കർമ്മ മണ്ഡലത്തിലേക്ക് സാറ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഞങ്ങളെപ്പോലെയുള്ള ഓരോരുത്തർക്കും. പ്രവാസ ലോകത്തെ കോൺഗ്രസിൻ്റെ പ്രവാസി സംഘടനകളെ ശക്തിപ്പെടുത്തുന്നതിൽ, മാർഗനിർദ്ദേശം നൽകുന്നതിൽ, ചേർത്ത് നിർത്തുന്നതിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ പങ്ക്, ഉമ്മൻചാണ്ടി സാറിൻ്റെ കരുതൽ വളരെ 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 ഉയരത്തിലുള്ളതും വലുതുമായിരുന്നു. സാറിൻ്റെ നിര്യാണത്തിൽ എല്ലാ ജനതയ്ക്കൊപ്പം ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് കാനഡ നാഷണൽ കമ്മിറ്റിയുടെയും ഞങ്ങളുടെ സഹപ്രവർത്തകരുടെയും അനുശോചനവും ദുഃഖവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. സാറിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഉമ്മൻചാണ്ടി സാറ് എന്ന് പറഞ്ഞത് ഞങ്ങൾക്കെപ്പോഴും ഒരു വികാരമായിരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയോഗത്തിൽ യാക്കോബായ സുറിയാനി സഭയോടൊപ്പം കാനഡയുടെ കൗൺസിൽ മെമ്പർ എന്ന നിലയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ നിര്യാണത്തിൽ കാനഡയിലെ നായകരമരളി അസോസിയേഷൻ കേരളത്തിലെ ജനങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയോഗം കേരള ജനതയ്ക്ക് ഏറ്റ വലിയ ഒരു നഷ്ടമാണ്. അദ്ദേഹം കേരളത്തിൻ്റെ ജനപ്രിയ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള ജനങ്ങൾക്കുമായി തന്ന സൗകര്യങ്ങളെയും സ്നേഹത്തെയും ഞങ്ങൾ ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിലൊരു ഓരോ തീരാ നഷ്ടമാണെങ്കിലും അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും ജീവിച്ചു കൊണ്ടിരിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കേരളത്തിലെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം കാനഡയിലെ നായകര മലയാളി അസോസിയേഷനും, അതുപോലെ തന്നെ ഫൊക്കാനയുടെ റീജിയണൽ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ഞങ്ങളുടെ അനുശോചനം അറിയിച്ചു കൊള്ളുന്നു. ദുഃഖത്തോടെ നായകര മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ഇടമന. ജനകീയൻ എന്ന വാക്കിനെ അർത്ഥവത്താക്കിയ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ വിയോഗത്തിലെ മലയാളി ട്രക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കാനഡ എംഡാക്കിന്റെയും സൊമോൺസ് എക്രയ എന്ന എന്റെ വ്യക്തിപരമായിട്ടുള്ള രീതിയിലുമുള്ള അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.